നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം. സംസ്ഥാനങ്ങളെ ഒന്നോ അതിലേറെയോ കേന്ദ്രഭരണ പ്രദേശമാക്കാൻ നിയമമുണ്ടാക്കാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് സുപ്രീം കോടതി വിധിച്ചതോടെ സി പി ഐ നേതാക്കൾ അങ്കലാപ്പിൽ. ജനങ്ങളെ ഭീഷണിപ്പെടുത്തിയും പ്രീണിപ്പിച്ചും സംരക്ഷിക്കുന്ന പാർട്ടി കോട്ടകൾ തകരുമോ എന്ന് ആശങ്കയാണ് ഇവർക്കുള്ളത്. വിധി ആപൽക്കരമാണെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബിയുടെ പ്രസ്താവനയിൽ നിന്ന് ഇത് വ്യക്തമാണ്. കണ്ണൂർ അടക്കമുള്ള വടക്കൻ ജില്ലകളിൽ സി പി എം പാർട്ടി ഗ്രാമങ്ങളുണ്ട്. അവിടങ്ങളിൽ മറ്റു പാർട്ടിക്കാർക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. പാർട്ടിയോട് അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്ന ഒരാൾ മരിച്ചപ്പോൾ ആ വീട്ടിലേക്കുള്ള വൈദ്യുതി പോലും കട്ട് ചെയ്തവരാണ് കണ്ണൂരിലെ സി പി എമ്മുകാർ. നേതാക്കളെ ഭയന്ന് തൊട്ടടുത്തുള്ള വീട്ടുകാർ പോലും അവിടേക്ക് പോയില്ല. അവസാനം ഈ വിവരം അറിഞ്ഞ കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ കുറെ പ്രവർത്തകരുമായി ചെന്നാണ് ചടങ്ങുകൾ നടത്തിച്ചത്. ഇക്കാര്യം സുധാകരൻ തന്നെ മുൻപ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നിരവധി മനുഷ്യത്വരഹിതമായ സംഭവങ്ങളാണ് പാർട്ടി കോട്ടകളിൽ അരങ്ങേറുന്നത്. ആന്തൂരിൽ ഓഡിറ്റോറിയം തുടങ്ങിയ പ്രവാസിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നതാണ് കണ്ണൂരിലെ അവസാനം നടന്ന മനുഷ്യത്വരഹിതമായ സംഭവം. ആത്മഹത്യ ചെയ്ത പ്രവാസി ഇടതുപക്ഷക്കാരനും പി ജയരാജന്റെ അടുപ്പക്കാരനുമായിരുന്നു. ജമ്മു കാശ്മീരിലെ മണ്ഡല പുനർനിർണയത്തിനെതിരെ നൽകിയ ഹർജിയുടെ വിധിയിലാണ് ജസ്റ്റിസ് എസ് കെ കൗൾ പാർലമെന്റിന്റെ അധികാരം വ്യക്തമാക്കിയത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു ഇത്. ഇതോടെ മാഹിക്ക് പുറമെ കേരളത്തിലെ ചില പ്രദേശങ്ങൾ കൂടി കേന്ദ്രഭരണ പ്രദേശമാകുമോ എന്ന് ഇടതുമുന്നണി പ്രത്യേകിച്ച് സി പി എം ഭയക്കുന്നു. കോടതി വിധികളെ തരാതരം പോലെ സ്വാഗതം ചെയ്യുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്നത് സി പി എമ്മിന്റെ സ്ഥിരം ശൈലിയാണ്. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കാനുള്ള സുപ്രീം കോടതി വിധിക്കെതിരെ ഉറഞ്ഞുതുള്ളിയ നേതാക്കൾ ശബരിമല വിധി തിടുക്കപ്പെട്ട് നടപ്പാക്കാൻ ഒരുങ്ങി. ഇതിൽ നിന്ന് ഹൈന്ദവ വിശ്വാസികൾക്ക് ഇവർ എതിരാണെന്ന് വ്യക്തമാണ്. ദൈവവിശ്വാസം ഇല്ലെന്ന് പറയുന്ന സി പി എമ്മും അവരുടെ യുവജന സംഘടനകളിലെ നേതാക്കളും ക്ഷേത്രഭരണം പിടിച്ചെടുക്കാനും ഭരണസമിതിയിൽ കയറിക്കൂടാനും എന്ത് കളിയും കളിക്കും. അതിനെതിരെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി കണക്കിന് കൊടുത്തു. ഭരണഘടനയിലെ 3, 4, 239 വകുപ്പുകൾ അനുസരിച്ച് സംസ്ഥാനങ്ങളെ കേന്ദ്രഭരണ പ്രദേശമാക്കാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. നാട്ടൊടുക്ക് ഭരണഘടനാ സംരക്ഷണ ദിനം സംഘടിപ്പിക്കുന്ന സി പി എം എന്തിനാണ് ഈ വിധിയെ എതിർക്കുന്നത്? അവരുടെ ഇരുമ്പുമാറ തകരുമെന്നുള്ളത് കൊണ്ടാണ്. ഇവിടെയും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രമാണ് ഭരണഘടനയോടുള്ള കൂറ് ഉയർത്തിപ്പിടിക്കുന്നത്. പാർലമെന്റിൽ ഭൂരിപക്ഷമുള്ള ബി ജെ പി ഗവൺമെന്റിന്റെ കേന്ദ്രഭരണ പ്രദേശം രൂപീകരിക്കാനുള്ള നിയമനിർമ്മാണം നടത്താൻ വലിയ പ്രയാസമുണ്ടാകില്ല. ഭരണഘടനയുടെ 3-ാം അനുച്ഛേദം അനുസരിച്ച് പുതിയ സംസ്ഥാനങ്ങൾ രൂപവൽക്കരിക്കുക, ഭൂപ്രദേശങ്ങൾ, അതിർത്തികൾ, പേരുകൾ എന്നിവയിൽ മാറ്റം വരുത്തുക, ഇക്കാര്യം പാർലമെന്റിന് ചെയ്യാം. 3-ാം അനുച്ഛേദത്തിലെ ഐ വകുപ്പിൽ സംസ്ഥാനത്തിന്റെ സ്ഥാനത്ത് കേന്ദ്രഭരണ പ്രദേശവും ഉൾപ്പെടുന്നു. അതുകൊണ്ട് പുതിയ സംസ്ഥാനം രൂപീകരിക്കാനോ അതിർത്തി പുനർനിർണയിക്കാനോ ഉള്ള പ്രദേശങ്ങളിൽ കേന്ദ്രഭരണ പ്രദേശവും ഉൾപ്പെടുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. എന്തിനും ഏതിനും കേന്ദ്ര സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും പ്രധാന പ്രതിപക്ഷ കോൺഗ്രസിനും തിരിച്ചടി കൊടുക്കാൻ ഈ വകുപ്പ് വഴി എൻ ഡി എക്ക് കഴിയും. അതുകൊണ്ട് അവരുടെ രാഷ്ട്രീയ നീക്കം ഏറെ നിർണായകമാണ്. ഗുജറാത്ത് കലാപക്കേസിൽ സുപ്രീം കോടതി കുറ്റവിമുക്തനാക്കിയ പ്രധാനമന്ത്രിയെ ബി ബി സി ഡോക്യുമെന്ററിയുടെ പേരിൽ അപമാനിക്കുന്ന ഇടത് വലത് മുന്നണികൾ ഒരുപോലെയാണ് മത്സരിച്ചത്. അതുകൊണ്ട് ഇരു കൂട്ടർക്കും രാഷ്ട്രീയമായി തിരിച്ചടി നൽകാനും ഇതിലൂടെ കഴിഞ്ഞേക്കും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മറ്റ് പാർട്ടി പ്രവർത്തകർക്ക് പോലും വോട്ട് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. വോട്ടർ പട്ടികയിൽ പലയിടങ്ങളിൽ പേര് ചേർത്ത് കള്ളവോട്ടും നടത്തുന്നുണ്ട്. ഇത് സംബന്ധിച്ച തെളിവുകൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പുറത്തു വന്നത് വിവാദമായിരുന്നു. ശബരിമലയുടെ പേരിൽ എൽ ഡി എഫ് സർക്കാരിനെ അധികാരത്തിൽ നിന്ന് വലിച്ചു താഴെയിടാൻ മടിക്കില്ലെന്ന് അന്ന് ബി ജെ പി പ്രസിഡന്റായിരുന്ന അമിത്ഷാ മുൻപ് വ്യക്തമാക്കിയിരുന്നു. സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ മുതിർന്നാൽ അത് തീക്കളിയാവുമെന്നും എൽ ഡി എഫ് സർക്കാരിന് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. 2018 ഒക്ടോബർ 28 കണ്ണൂരിൽ ബി ജെ പി കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത വേളയിലാണ് ഇക്കാര്യം പ്രസ്താവിച്ചത്. നടപ്പാക്കാൻ കഴിയുന്ന നിർദ്ദേശങ്ങൾ മാത്രം കോടതികൾ സർക്കാരുകൾക്ക് നൽകിയാൽ മതിയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അപ്രായോഗിക നിർദ്ദേശങ്ങൾ പിൻവലിക്കാൻ കോടതികൾ തയ്യാറാവണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 സുപ്രീം കോടതി വിധിയുടെ പേരിൽ കേരളത്തിൽ നടപ്പാക്കാൻ നോക്കിയത്. എന്നാൽ 25, 26 ആർട്ടിക്കിൾ ഓരോ പൗരനും മതത്തിലും ആചാരത്തിലും വിശ്വസിക്കാൻ അവകാശം നൽകുന്നു. ഒരു മൗലിക അവകാശം ഹനിക്കുന്ന രീതിയിൽ മറ്റൊരു മൗലിക അവകാശം എങ്ങനെയാണ് നടപ്പാക്കാനാവുക? സ്ത്രീ പുരുഷ തുല്യത ക്ഷേത്രാരാധനയിലൂടെ മാത്രം പരിഹരിക്കേണ്ട പ്രശ്നമല്ലെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു. കേരളത്തിൽ വികസനം എത്തിക്കാൻ സി പി എം നേതൃത്വം നൽകുന്ന എൽ ഡി എഫിനും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫിനും കഴിയില്ല. ബി ജെ പിക്ക് മാത്രമേ കഴിയൂ എന്നും അമിത്ഷാ വ്യക്തമാക്കിയിരുന്നു. കേരളത്തിലെ ആദ്യ സർക്കാരിനെ നെഹ്റു ഗവൺമെന്റ് ഇതേ രീതിയിൽ പിരിച്ചുവിട്ടിരുന്നു. എന്നാൽ ചൊവ്വാഴ്ച സുപ്രീം കോടതി പറഞ്ഞത് കേന്ദ്ര സർക്കാരിന് മുന്നിൽ തുറന്ന പുതിയൊരു വാതിലാണ്. തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിന്റെ പിരിച്ചുവിടുന്നത് പോലെ വലിയ വിവാദം ഉണ്ടാക്കില്ലേ.
കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ ഉണ്ടായാൽ ആ മേഖലയിലെ ജനജീവിതം കൂടുതൽ മെച്ചപ്പെടും കാരണം അവിടങ്ങളിൽ നികുതി കുറവാണ് ഇന്ധനവിലയും അവശ്യ സാധനങ്ങളുടെ വിലയും മറ്റും സംസ്ഥാനങ്ങളേക്കാൾ കുറവായതിനാൽ ജീവിത സാഹചര്യം നന്നാകും അതുവഴി ബിജെപി കേരളത്തിന് ഇനിയും വളരാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗത്തിലെ ചില സഭകൾ നിലവിൽ ബിജെപിയോട് ആഭിമുഖ്യം പുലർത്തുന്ന സാഹചര്യത്തിൽ ഇതെല്ലാം സിപിഎമ്മിനെ വല്ലാതെ വലയ്ക്കുന്നു കോടതി വിധിയെ വിമർശിക്കാനമെന്നല്ലാതെ പാർലമെന്റിന്റെ അധികാരത്തിൽ കൈ കടത്താനൊന്നും സംസ്ഥാന സർക്കാരിന് കഴിയില്ല അതുകൊണ്ട് ഡെമോക്ലീസിസിന്റെ വാൾ പോലെ ഈ വിധി സിപിഎമ്മിന്റെ കഴുത്തിന് മുകളിൽ കിടന്ന് ആടുകയാണ്.